വർക്കല നഗരസഭാ പരിധിയിലെ രഘുനാഥപുരം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ടിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധമുയർന്നു. 2012 ഫെബ്രുവരിയിലാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വർക്കല രഘുനാഥപുരത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിപ്പിന് തുടക്കമായത്. ഡ്രൈവിംഗ് പരിശീലനത്തിനും ടെസ്റ്റിനുമാണ് ഗ്രൗണ്ട് ഉപയോഗിച്ചിരുന്നത്. മഴക്കാലമായാൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് എത്തുന്ന വിദ്യാർത്ഥികൾക്കും മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർക്കും വളരെയേറെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങൾക്ക് എച്ച് ടെസ്റ്റ് കൊടുക്കുന്ന ഭാഗത്ത് മഴവെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇതുമൂലമുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെയേറെയാണ്. ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തുന്ന വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് വർക്കല നഗരസഭ ഈടാക്കുന്നത് മണിക്കൂറിന് 15 രൂപയാണ്. ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെയും ഡ്രൈവിംഗ് ടെസ്റ്റ് എത്തുന്നവരുടെയും പ്രതിഷേധം മൂലം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ വർക്കല നഗരസഭ മോട്ടോർ സൈക്കിൾ ടെസ്റ്റ് നടത്തുന്ന ഭാഗത്ത് മാത്രം സിമെന്റ് ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്തു. എങ്കിലും ഇത് പലയിടത്തും ഇളകിപ്പോയിട്ടുണ്ട്. കോൺക്രീറ്റ് ചെയ്ത ഭാഗത്ത് പോലും വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യം ചെയ്തിട്ടുമില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും വെള്ളം കെട്ടിക്കിടക്കുകയാണ്. 10 വർഷമായി ഗ്രൗണ്ട് തുടങ്ങിയിട്ട്. 10 വർഷമല്ലേ? 10 വർഷത്തോളമായി ഗ്രൗണ്ട് തുടങ്ങിയിട്ട്. ഇല്ല, നമ്മളിപ്പോൾ ഈ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് കുറേ നാൾ, ഒരു 3-4 മാസം കൊണ്ട് ഇപ്പം നമ്മൾ പഠിപ്പിക്കാതെയൊക്കെ ഇരുന്ന് ഇപ്പം നമ്മൾ വീണ്ടും ഡേറ്റ് കിട്ടി തുടങ്ങി നമ്മൾ പഠിപ്പിക്കാൻ ഇറങ്ങി. ഇപ്പോഴത്തെ ഈ ഗ്രൗണ്ട് കിടക്കുന്ന ആ ഗ്രൗണ്ടിൻ്റെ ഒരു കോലമെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. അപ്പോൾ മുനിസിപ്പാലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമുക്ക് ഒരു ഇതും ചെയ്തു തരാതെ അവർ നമ്മളെന്ത് പറഞ്ഞാലും അവരൊരു അനാസ്ഥ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തന്നെ ആ 2-വീലറിൻ്റെ ഗ്രൗണ്ട് ശരിയാക്കി ഇട്ടിട്ടുണ്ട്. അത് പക്ഷേ 2 ലക്ഷം രൂപയ്ക്ക് അവർ ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത്രയും പൈസ തൽക്കാലം നമ്മൾ വേറൊരു ഗ്രൗണ്ടിലോട്ട് മാറി. കാര്യം ഈ പിള്ളേരെയൊക്കെ നമ്മൾ നല്ലോണം നമ്മൾ പഠിപ്പിച്ചുകൊണ്ട് വന്നാൽ ഇവിടെ വരുമ്പോൾ കുട്ടികൾ ഫെയിലാവുന്നുണ്ട്. ഒരു ഫെയിൽ ഫീസ് എന്ന് പറയുന്ന 350 രൂപ നമ്മൾ സർക്കാരിലോട്ട് അടയ്ക്കുന്നതല്ലേ. 8 കിട്ടാത്ത എച്ച് എങ്ങനെയും കിട്ടുന്നുണ്ട്. 8 ഗ്രൗണ്ടാണ് വിഷയം വന്നത്. അതുകൊണ്ട് ഗ്രൗണ്ട് സെപ്പറേറ്റ് അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നു. തൽക്കാലമായിട്ട് തിരിച്ചിവിടോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇവിടെ വെള്ളക്കെട്ടാണ്, വളരെ മോശമായിട്ട് കിടക്കുകയാണ്. ഇപ്പോഴും വണ്ടി പിള്ളേർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ബാക്കിലോട്ട് എടുത്തോണ്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണുള്ളത്. ഇപ്പോഴും വെള്ളക്കെട്ടായിട്ട് കിടക്കുന്നു. ആ ഗ്രൗണ്ട് ചെയ്ത സ്ഥാനത്ത് ഇതും അതുപോലെ തന്നെ ഇന്റർലോക്ക് ഇട്ടിരുന്നെങ്കിൽ ഇത്രയും പൈസയും ആവത്തില്ലായിരുന്നു. 2 ഗ്രൗണ്ടും നമുക്ക് നല്ലോണം ഇവിടെ എച്ചെടുക്കുന്നതും വെട്ടെടുക്കുന്ന നല്ലോണം ചെയ്യായിരുന്നു. നമ്മളാണ് ഇവിടെ എന്ത് വന്നാലും മെയിൻ്റനൻസ് വന്നാലും നമ്മളാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ പറയുന്നെങ്കിലും ഈ ഗ്രൗണ്ടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോൾ അദ്ദേഹം പലവട്ടം നമ്മളോട് കയർത്ത് സംസാരിക്കാനുണ്ടായത് നിങ്ങൾക്ക് എന്തെങ്കിലും വെറുതെ നിൽക്കല്ലേ, അല്ല നിങ്ങൾ വെറുതെ നിൽക്കല്ലേ, നിങ്ങൾക്ക് മമ്മട്ടി കുന്താലി എടുത്തോണ്ട് ശരിയായിക്കൂടെയെന്ന് എന്നോടും ചോദിച്ചു. ഇവിടെ പലരിടത്തും കയർത്താണ് സംസാരിക്കുന്നത്, പിരിവാറ് കയർത്താണ് സംസാരിക്കുന്നത്. നമ്മൾ കുട്ടികളത്രയും നമ്മളെ വഴക്ക് പറയുന്നു, അവർ പഠിച്ചിട്ട് അവർക്ക് കിട്ടുന്നില്ല, കുണ്ടാണ് കുഴിയായിട്ട് കിടക്കുന്നത്. അതുകൊണ്ടിട്ടാണ് നമ്മൾ അദ്ദേഹത്തിനോട് സംസാരിച്ചത് റെഡിയാക്കി തരണമെന്ന്. തൽക്കാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് പോലും കിട്ടാത്ത അവസ്ഥയാണ്. ആ സമയത്ത് ഈ പഠിച്ചു വന്ന കുട്ടികൾക്ക് ടെസ്റ്റ് പാസ്സായി പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ നിലവിലുള്ളത്. നഗരസഭയുടെ ഭാഗത്തു നിന്നും എത്രയും വേഗം ശോചനീയാവസ്ഥ മാറ്റണമെന്നുള്ള പ്രതിഷേധം ഉയരുകയാണ്. നിരുത്തരവാദപരമായ നിലപാടാണ് വർക്കല നഗരസഭയുടേതെന്ന് ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ പരാതിപ്പെടുന്നു. കഴിഞ്ഞ 2012 രഘുനാഥപുരം ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് തുടങ്ങിയത് അന്ന് മുതൽ 10 വർഷമായി. മുനിസിപ്പാലിറ്റിക്ക് വരുമാനം മാത്രം ആണ് മിച്ചം. ഇവിടെ ഒരു പണി പോലും ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ വർഷം 3 ലക്ഷം രൂപകളാണ് ലേലം തുക കിട്ടുന്നത്. 1 രൂപ ഇവിടെ ഗ്രൗണ്ടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇത്രയും നാൾ തൊളിക്കുണ്ടുകളായിരുന്നു. നമ്മളെ ഒരു പഴയ വിഷ്വൽസ് ഉണ്ട്, ചെയർമാന് നിവേദനം കൊടുത്തു, സെക്രട്ടറിക്ക് കൊടുത്തു, ഒന്നും ഇതുവരെ ആയിട്ടില്ല. ഇപ്പം അതാ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടിയായ അത് ആർടിഒക്ക് കൊടുത്തിട്ടുണ്ട്. അവർ സാക്ഷ്യം ചെയ്ത പേരിലോട്ട് മാറ്റിയപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളുകാർ യൂണിയൻകാരെല്ലാം മാറ്റിയപ്പോൾ അവർ ഇവിടെ 2.5 ലക്ഷം രൂപ കൊടുത്ത് കോൺക്രീറ്റ് ചെയ്തു. കോൺക്രീറ്റ് ചെയ്തിട്ടും ഒരു ഓട പോലും ഇവിടെ നിർമ്മിച്ചിട്ടില്ല. വീണ്ടും തൊളിവെള്ളമാണ്. മാരകമായ അസുഖങ്ങളാണ് പിള്ളേരുടെ കാലിൽ ചൊറി ചിരങ്ങ് വരുന്നത്. ഒരു നിവർത്തിയില്ലാതെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി പോയതിനെതിരെ നമ്മളെ യൂണിയൻ പ്രസിഡൻറ്റ് ഫിറോസ് എക്കെതിരെ നടപടി മുനിസിപ്പാലിറ്റി എടുത്തിരിക്കുകയാണ്. അതിനായി ശക്തമായ പ്രതികരിച്ചുകൊണ്ട് നമ്മളെ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ മുമ്പോട്ട് പോകുമെന്ന്. വെള്ളക്കെട്ടിൽ പരിശീലനം നടത്താൻ കഴിയാത്തത് കൊണ്ട് തൊട്ടടുത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ പുരയിടം ആർടിഒക്ക് അപേക്ഷ നൽകിക്കൊണ്ട് പരിശീലനം നടത്താനായി ഉപയോഗിച്ചത് ചൂണ്ടിക്കാട്ടി നടപടിക്കൊരുങ്ങുകയാണ് നഗരസഭ. വിഷയത്തിൽ അടിയന്തര നടപടി ആവശ്യമാണെന്നാണ് ഡ്രൈവിംഗ് പരിശീലനത്തിന് എത്തുന്നവരുടെയും ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെയും ആവശ്യം. 2012 ഫെബ്രുവരി മാസമാണ് വർക്കല രഘുനാഥപുരം ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് തുടങ്ങിയത്. ഏതാണ്ട് 10 വർഷം ആകാൻ പോകുന്നു. ആദ്യമായിട്ടാണ് മുനിസിപ്പാലിറ്റിയുടെ വകയായിട്ട് ഒരു 8 ഗ്രൗണ്ട് കോൺക്രീറ്റ് ചെയ്യുന്നത്. അതും വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. ഇളകി തുടങ്ങി. ഇതുവരെ 1 രൂപ മുനിസിപ്പാലിറ്റിയുടെ ചിലവാക്കിയിട്ടില്ല. ഇപ്പോൾ
എച്ച് ഗ്രൗണ്ട് മൊത്തം വെള്ളമായിട്ട് കിടക്കുകയാണ്. അതും കൂടെ ശരിയാക്കിയാൽ മാത്രമേ അതുകൊണ്ട് ഇവിടെ ഈ അടച്ചിട്ടിരുന്ന പീരീഡിൽ കോൺഗ്രസിന് വേണ്ടി അടച്ചിട്ടിരുന്ന പീരീഡിൽ തൊട്ടപ്പുറത്ത് എനിക്ക് ഞാനും നമ്മളൊരു 5-6 സ്കൂളുകാർ ചേർന്ന് ഹെവി ടെസ്റ്റിന് ഇവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളവിടെ ഒരു ഗ്രൗണ്ട് എടുത്തു. ആ ഗ്രൗണ്ടിലാണ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ മുനിസിപ്പാലിറ്റി എനിക്ക് സ്റ്റോപ്പ് മെമ്മോ തന്നെ എനിക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാനൊരു സ്വകാര്യ വ്യക്തിയുടെ ഈ സ്ഥലം വാടകയ്ക്കെടുത്ത് ഞാനവിടെ പരിശീലനം നടത്തിക്കൊണ്ട് വരികയാണ്. ഹെവിയുടെ ഡ്രൈവിംഗ് ടെസ്റ്റും അവിടെ തന്നെയാണ് നടക്കുന്നത്. ഇതിലെന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മുനിസിപ്പാലിറ്റി അനുവദിച്ചിരിക്കുന്ന ഗ്രൗണ്ടിനകത്ത് എല്ലാം വീടേയും മോട്ടോർ സൈക്കിളിൻ്റെ ടെസ്റ്റിന് മാത്രമേ സ്ഥല സൗകര്യമുള്ളൂ. ഹെവി ടെസ്റ്റ് നടത്താനുള്ള സൗകര്യം ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ആറ്റിങ്ങൽ RTOയ്ക്ക് അപേക്ഷ കൊടുത്ത് അവിടുന്ന് അവർ വന്ന് ഈ സ്ഥലം കാണുകയും ഇതളന്ന് ഇതിൻ്റെ റിപ്പോർട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷനൊക്കെ കൊടുത്ത് ഇതിനെ നോട്ടിഫൈ ചെയ്യാനായിട്ടുള്ള അപേക്ഷയും അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവിടെ നോട്ടിഫൈ ആക്കുന്നതിന് വേണ്ടി അപേക്ഷ കൊടുത്തതിന് ശേഷമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് തന്നെ ഇവിടെ തുടങ്ങിയത്. ഇതിൽ അനധികൃതമായിട്ട് ഞാൻ ഡ്രൈവിംഗ് പരിശീലനം നടത്തുന്നു എന്നാണ് മുനിസിപ്പാലിറ്റിയുടെ വാദം. അത് തികച്ചും തെറ്റാണ്. ഭാരത് ഭൂഷൺ, വർക്കല.